എം പി ആയതിനു ശേഷം ആദ്യമായി മുക്കത്തെത്തിയ പ്രിയങ്കാ ഗാന്ധിക്ക് സ്നേഹവും ആവേശവും നിറഞ്ഞ ഉജ്ജ്വല സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. കഠിനമായ ഉഷ്ണത്തെ വകവയ്ക്കാതെ ആയിരങ്ങളാണ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയും സ്വീകരിക്കാൻ മുക്കത്തേക്ക് ഒഴുകിയെത്തിയത്. മഴക്കാറൊഴിഞ്ഞ മാനത്ത് നട്ടുച്ചയിൽ സൂര്യൻ വർദ്ധിത വീര്യത്തോടെ കത്തിനിന്നിട്ടും മുക്കത്തെ തെരുവോരത്ത് കാത്തുനിന്ന ജനസഹസ്രങ്ങളെ അതൊട്ടും അലോസരപ്പെടുത്തിയില്ല. കാരണം വിണ്ണിൽ നിന്ന് താഴേക്ക് പതിച്ച സൂര്യകിരണങ്ങളുടെ ചൂടിനും മുകളിലായിരുന്നു മണ്ണിലെ ജനങ്ങളുടെ ആവേശം. കഠിനമായ ഉഷ്ണത്തെ വകവയ്ക്കാതെ ആയിരങ്ങളാണ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയും സ്വീകരിക്കാൻ മുക്കത്തേക്ക് ഒഴുകിയെത്തിയത്. എം പി ആയതിനു ശേഷം ആദ്യമായി വയനാട് മണ്ഡലത്തിലെത്തിയ പ്രിയങ്കാ ഗാന്ധിക്ക് സ്നേഹവും ആവേശവും നിറഞ്ഞ സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. രാവിലെ മുതൽ തന്നെ മലയോര മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സ്ത്രീകളും കുട്ടികളും യുവതികളും യുവാക്കളും പ്രായമായവരും ഉൾപ്പെടെ വൻ ജനാവലിയാണ് മുക്കത്തേക്ക് എത്തിയത്. ഒരു നോക്ക് കാണുവാനായി ചേർന്നണഞ്ഞ ആയിരങ്ങൾക്കിടയിലേക്ക് ഉച്ചയ്ക്ക് 1:15 രാഹുലിനൊപ്പം കേരളീയ വസ്ത്രത്തിൽ പ്രിയങ്ക കടന്നു വന്നപ്പോൾ ജനങ്ങളുടെ ആവേശം അണപൊട്ടി. കത്തുന്ന വേനൽ ചൂടിനെ അവഗണിച്ച് റോഡിലും റോഡരികിലും കെട്ടിടങ്ങൾക്ക് മുകളിലുമായി കാത്തുനിന്നിരുന്ന ആയിരങ്ങളെ ഇരുവരും അഭിവാദ്യം ചെയ്തു. നാടൻ കലാരൂപങ്ങളും വാദ്യമേളങ്ങളും വിജയാരവും പരിപാടിയുടെ ആവേശം കൊടുമുടിയിലെത്തിച്ചു. ചരിത്രപരമായ ഭൂരിപക്ഷം നൽകി വയനാടിൻ്റെ ശബ്ദമാകാൻ പാർലമെൻറ്റിലെത്തിച്ച ജനതയോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇരുവരും പ്രസംഗം ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ മുക്കം.